എ സി ഇട്ടാൽ വാഹനത്തിൻ്റെ ഇന്ധനക്ഷമത കുറയുമെന്ന കാരണത്താൽ നമ്മൾ മിക്ക ആളുകളും എ സി ഓഫ് ചെയ്താണ് യാത്ര ചെയ്യുന്നത് പതിവായിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ എ സി ഓൺ ചെയ്യുമ്പോഴേക്കും എ സിയുടെ ഓരോരോ പ്രശ്നങ്ങൾ തലപൊക്കി തുടങ്ങുന്നതും, അതുപോലെ നമ്മൾ അപ്പോഴേക്കും ഓ എ സി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, എ സി കേടാണ്, എ സി കാര്യക്ഷമമായി വർക്ക് ചെയ്യുന്നില്ല, കൂളിംഗ് ഇല്ല, കാര്യങ്ങളില്ല, എ സി വെറുതെ ആണെന്ന്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളും എ സിയുടെ പ്രശ്നങ്ങളൊക്കെ തലപൊക്കി തുടങ്ങുന്നത് അപ്പോഴായിരിക്കും. അപ്പം അല്പ ശ്രദ്ധ കൊടുത്താൽ വാഹനത്തിൻ്റെ ആയുസ്സോളം തന്നെ എ സിയും കാര്യക്ഷമമായി പ്രവർത്തിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെക്കനായിട്ട് നിങ്ങൾക്ക് എന്താ പരിചയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങളായിട്ട് എന്താ പങ്ക് വെക്കുന്നതെന്ന് വെച്ചാൽ, എ സിയുടെ കുറേ മെയിൻ്റെ സർവീസ് അല്ലെങ്കിൽ എ സി എങ്ങനെയാണ് ശരിയാക്കേണ്ടത്, എങ്ങനെയാണ് നോക്കേണ്ടത്, അതിലെ കുറേ ടിപ്സും പോയിൻസും എ സിയുടെ മെയിൻ്റെനൻസിനൊക്കെ കുറേ കാര്യങ്ങളായിട്ടാണ് ഇന്ന് മെക്കനോട്ടോ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഏവർക്കും മെക്കനോട്ടോയുടെ പുത്തൻ പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം. വാഹനത്തിൻ്റെ മറ്റ് ഭാഗത്തിന് കൊടുക്കുന്ന പരിഗണന നമ്മൾ എ സിക്കും കൊടുക്കണം. കൃത്യമായ ഇടവേളകളിൽ സർവീസ് ചെയ്യാം, അതായത് ഏതാണ്ട് 25,000-30,000 kilometers ആ ഒരു പീരീഡ് വെച്ചിട്ട് എ സി കൃത്യമായിട്ട് നമ്മൾ നല്ലൊരു അംഗീകൃത ഡീലറെ കൊണ്ട് തന്നെ എ സി സർവീസ് ചെയ്യുന്നു. അതുപോലെ എ സിയുടെ പ്രധാന ബില്ലെന്ന് പറഞ്ഞാൽ വാഹനത്തിനുള്ളിൽ കയറി പറ്റുന്ന പൊടികളാണ്. ഇവ എന്ത് ചെയ്യുന്നറിയാവോ, സൂക്ഷ്മ കണങ്ങളായി മാറി ഇവാപ്പറേറ്ററിലേക്ക് കടക്കുകയും അതുമൂലം ദ്രവീകരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇവാപ്പറേറ്റർ അഥവാ കൂളിംഗ് കോയിൽ അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്താൽ ഈ പ്രശ്നം ഒഴിവാക്കാം. 2 വർഷം കൂടുമ്പോഴെങ്കിലും ഇത്തരത്തിൽ ചെയ്യാം. എ സി ഓവർഹോളിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. 2 വർഷം കൂടുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യണം. പുതിയ വാഹനങ്ങളിൽ, പുതിയ തലമുറ വാഹനങ്ങൾ അല്ലെങ്കിൽ പുതിയ വാഹനങ്ങളെല്ലാം എ സി ഫിൽട്ടർ നൽകിയിട്ടുണ്ട്. 10,000 മുതൽ 15,000 kilometers ഈ ഒരു കാലയളവിനുള്ളിൽ കൂടുമ്പോൾ ഇത് മാറിയിരിക്കണം. റെഗുലറായി സർവീസിൽ കണ്ടൻസർ തീർച്ചയായും വൃത്തിയാക്കിയിരിക്കണം. കണ്ടൻസർ വൃത്തിഹീനമായിരുന്നാൽ അത് എ സിയുടെ പെർഫോമൻസിനെ കാര്യമായി തന്നെ ബാധിക്കും. വൃത്തിയാക്കുന്നതിനോടൊപ്പം കൂളിംഗ് ഫിന്നിന് പൊട്ടലോ ലീക്കോ ഉണ്ടോ എന്ന് നോക്കണം. അടുത്തെന്ന് പറയുമ്പോൾ വാഹനത്തിൻ്റെ ബെൽറ്റിൻ്റെ മുറുക്കം കൃത്യമായി പരിശോധിക്കണം. അയഞ്ഞതും കൂടുതൽ മുറങ്ങിയതുമായ ബെൽറ്റുകൾ എ സി കംപ്രസറിൻ്റെ മാഗ്നറ്റിക് ക്ലച്ചിൻ്റെ തകരാറിന് വഴിയൊരുക്കും. എല്ലാ എ സി യൂണിറ്റിലും കൂളിങ്ങിനായി റെഫ്രിജറൻ്റ് ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്. ഗ്യാസിൻ്റെ ലെവൽ കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്യുക. കുറഞ്ഞാൽ അത് കൂളിങ്ങിനെ കാര്യക്ഷമമായി ബാധിക്കും. റെഫ്രിജറൻ്റ് ഗ്യാസ് പലതവണ നിറയ്ക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ലീക്കാണ് വെളിവാകുന്നത്. ഗ്യാസ് ലീക്ക് സംഭവിച്ചാൽ അതിനൊപ്പം കംപ്രസർ ഓയിൽ കൂടി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിൽ ചെയ്യുമ്പോൾ ഇവയുടെ കുറവ് കൃത്യമായ അനുപാതത്തിൽ തന്നെ പരിഹരിക്കുക. എ സി കാറുകൾ കഴിവതും എ സി ഓണാക്കി തന്നെ വേണം ഓടിക്കാൻ. ഇത് വണ്ടിക്കകത്തെ പൊടി കുറയ്ക്കാനും ഉപയോഗിക്കാതിരുന്ന് പൈപ്പ് ജോയിൻറ്റുകളുടെ ഓ റിങ്ങുകൾ ഉണ്ടാവാൻ കാരണം അത് ഡ്രൈ ആകുന്നത് തടയാനും സഹായിക്കും. അതുപോലെ എ സി വെൻറ്റിനുള്ളിലെ ടെമ്പറേച്ചർ അളന്ന് നോക്കുക. 4 degrees മുതൽ 10 degrees ഇടയിലാണ് ടെമ്പറേച്ചർ എങ്കിൽ സിസ്റ്റത്തിന് കുഴപ്പമില്ല. കുറച്ചാണെങ്കിൽ അത് എ സിയുടെ തകരാറിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞതെന്ന് പറയുമ്പോൾ വാഹനത്തിലെ കുറേ സർവീസ് പോയിൻറ്റുകൾ അല്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ്. ഇതിൻ്റെ സർവീസ് അല്ലെങ്കിൽ ഒരു മെയിൻ്റനൻസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ കുറേ കാര്യം. ഇനി ഞാൻ പറയുന്ന പറയുമ്പോൾ ടിപ്സും അതുപോലെ എ സിയുടെ ഒരു പ്രോപ്പർ വർക്കിങ്ങിൻ്റെ ആ ഒരു സിസ്റ്റമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തേന്ന് പറയുമ്പം വാഹനം സ്റ്റാർട്ട് ചെയ്ത് വാമപ്പ് ആയതിന് ശേഷം മാത്രം എ സി ഇടുക. അതുപോലെ എ സി ഓഫാക്കിയതിന് ശേഷം മാത്രം വാഹനം ഓഫാക്കുക. ഇങ്ങനെയാണെങ്കിൽ എ സി കൃത്യമായി തകരാറില്ലാതെ പ്രവർത്തിക്കും. അടുത്തതെന്ന് പറയുമ്പോൾ കാറിൻ്റെ ഉള്ളിലേക്ക് കഴിവതും സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. സൺഷെയ്ഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ വാഹനം തണലുള്ള തിട്ടമൊക്കെ വേണം വാഹനം കൂടുതലും നമ്മൾ പാർക്ക് ചെയ്യാനും അല്ലാതെ അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ ആണോ. അടുത്തതെന്ന് പറയുമ്പോൾ കഴിവതും വാഹനത്ത് തണലത്ത് പാർക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞാൽ വാഹനം കഴിവതും തണലത്ത് പാർക്ക് ചെയ്യുക. അഥവാ നമ്മൾ വെയിലത്ത് പാർക്ക് ചെയ്യേണ്ടി വന്നാൽ സൈഡ് വിൻഡോ ഗ്ലാസ് അല്പം താഴ്ത്തി വെക്കുക. കൃത്യ പാർക്ക് ചെയ്തിട്ട് പോയി കഴിയുമ്പോൾ ശകലം താഴ്ത്തി വെക്കുക. അഥവാ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ വെക്കേണ്ട. കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ വാഹനത്തിൽ കയറുന്നതിന് മുമ്പ് 4 doors അല്പം നേരത്തേക്ക് തുറന്നിടുക. എന്നിട്ട് നമ്മൾ വാഹനത്തിലുള്ള കയറിയ ഉടനെ എ സി ഇടരുത്. പകരം ഫാൻ ഓൺ ചെയ്ത് വാഹനത്തിനകത്ത് ഹീറ്റ് പുറത്താക്കിയതിന് ശേഷം മാത്രം എ സി പ്രവർത്തിപ്പിക്കുക. ഓക്കെ, അതുപോലെ മറ്റൊരു ഇതെന്ന് പറയുമ്പോൾ എൻ്റെ കഴിഞ്ഞ് ഞാൻ ഒരു ആൾട്ടോയുടെ വീഡിയോ ചെയ്യായിരുന്നു. അപ്പോൾ ആൾട്ടോയുടെ വീഡിയോ ഇല്ല, അല്ലെങ്കിൽ ആൾട്ടോ ഓടിക്കുന്ന അല്ലെങ്കിൽ ആൾട്ടോ ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആൾട്ടോ വാങ്ങാൻ പോകുന്നവർക്കും ഒക്കെ ഉള്ളൊരു ഡൗട്ടാണ്. എല്ലാ വാഹനങ്ങളും കമ്പയർ ചെയ്തിട്ട് ആൾട്ടോയ്ക്ക് വരുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ എ സി ഇട്ട് കഴിയുമ്പോൾ വാഹനത്തിന് പിടുത്തം വരും, അതുപോലെ ഏറ്റവും കയറുമ്പോൾ വാഹനത്തിന് എ സി ഓഫ് ചെയ്യണം, വാഹനത്തിന് വലിവ് കിട്ടത്തില്ല എന്നൊക്കെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ എനിക്കൊരു കമൻറ്റായിട്ട് കിട്ടിയിരുന്നു. അതിന് 2 മാർഗങ്ങളാണ്. 1, വാഹനത്തിന് പിടുത്തം വരുന്നുണ്ട് എന്ന് പറയുന്നത്. വാഹനത്തിന് പിടുത്തം വരുമ്പോൾ നമ്മുടെ വാഹനത്തിൽ 3 ACs 3 സ്വിച്ചുകളാണുള്ളത്. ഫസ്റ്റ് ഇവിടെ ഏത് വഴി
അതിൻ്റെ ഔട്ട്പുട്ട് ഏജിയുടെ ഔട്ട്പുട്ട് പുറത്ത് വരണമെന്നുള്ളത്. രണ്ടാമത്തേത് ഫാൻ, മൂന്നാമത്തേത് എന്ന് പറയുമ്പം അതാണ് എനിക്ക് കാണാം ഇവിടെ കാണുന്നത്. മൂന്നാമത്തേതിൽ അത് ഏത് വേണം, തണുത്ത കാറ്റ് വേണോ ചൂട് കാറ്റ് വേണോ എന്നുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ കണ്ട് ഇത് ഇതിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് കൊണ്ടിടുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എ സിയുടെ കംപ്രസർ ഫുൾ ടൈം, എ സി വർക്ക് ചെയ്യുന്ന ഫുൾ ടൈം ഈ കംപ്രസർ വർക്ക് ചെയ്യത്തില്ല, അത്യാവശ്യം കുറേ സമയത്ത് മാത്രമേ കംപ്രസർ വർക്ക് ചെയ്യത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ വാഹനത്തിന് ഒരു രീതിയിലും പിടുത്തം വരില്ല, വാഹനം നോർമൽ സ്പീഡിൽ ഓടുകയും ചെയ്യും, എന്നാൽ എ സിക്ക് നല്ല കൂളിംഗ് കിട്ടും. നമ്മുടെ വാഹനത്തിന് എത്ര കപ്പാസിറ്റി എ സി ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ എ സി എത്ര വൃത്തി നോക്കുന്നു അതിനനുസരിച്ച് എ സിയുടെ ഇതിനനുസരിച്ച് നല്ല കൂളിംഗ് നമ്മുടെ വാഹനത്തിന് കിട്ടും. അത് ആൾട്ടോ ആയിക്കോട്ടെ അല്ലെങ്കിൽ കുറഞ്ഞ എഞ്ചിൻ പവറുള്ള ഏത് വണ്ടി ആയിക്കോട്ടെ നല്ല കൂളിംഗ് കിട്ടും. എല്ലാ വാഹനത്തിനും ഇത് പ്രായോഗികമാണ്. അതുപോലെ മറ്റൊരു കാര്യം, നമ്മൾ എ സി ഏറ്റം കയറുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രീതിയിൽ വാഹനത്തിന് പിടുത്തം പറ്റില്ല, ഏറ്റം കയറുമ്പോൾ അവർ പിടുത്തം പറ്റില്ല. അതുപോലെ ഏറ്റം കയറുമ്പോൾ നമുക്ക് ഇതുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഗിയർ ഡൗൺ ചെയ്ത് കറക്റ്റായിട്ട് പ്രോപ്പർ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ഒരു പിടുത്ത കാര്യങ്ങളൊന്നും വരത്തില്ല. നമ്മൾ ചെയ്യേണ്ട ഇത്രയും ചെയ്താൽ മതി, വാഹനത്തിൽ കയറിയിട്ട് ഈ നോവ് പിടിച്ച് മേളിൽ കറക്റ്റ് മിഡിലായിട്ട് പെർപ്പൻഡിക്കുലറായിട്ട് കറക്റ്റ് മിഡിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ മതി. കംപ്രസർ പോലെ ഈ കംപ്രസർ പിടിക്കുമ്പോഴാണ് വാഹനത്തിന് വലുവ് തന്നെ കുറച്ച് പിന്നോട്ട് വരുന്നത്. പക്ഷേ നമ്മൾ ഈ കംപ്രസർ ഇത് പിടിച്ച് നോവ് പിടിച്ച് മിഡിലായിട്ട് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കംപ്രസർ വലിയ രീതിയിൽ പിടുത്തം വരില്ല. ഈ എ സി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറേ സർവീസ് പോയിൻറ്റുകൾ, കുറേ ടിപ്സ് കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു, വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, വീഡിയോയ്ക്ക് വേറെ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മാക്സിമം ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തിടയിൽ കിട്ടി നിങ്ങളെ കാണാൻ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ, ബൈ.